അമ്പലത്തിന്റെ ബാക്കിൽ നിൽക്കുന്ന പച്ചപ്പ് വേണ്ട, നല്ല ഇടതൂർന്ന് നിൽക്കുന്ന പച്ചപ്പ്, അതാണ് കുളവെട്ടിക്കാട്. അമ്പലത്തിന്റെ തൊട്ട് ബാക്കിലാണെങ്കിലും അതിലേക്ക് കിടക്കാനുള്ള വഴി അധികമല്ല, അത് ഭക്തജനങ്ങൾക്ക് മാത്രമുള്ളതാണെന്നുള്ളത് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കൂടെയാണ് പോകാനുള്ള വഴി വരുന്നത്. നമ്മുടെ തൃശ്ശൂർ കുന്നംകുളത്തുള്ള നരിമട വ്യൂ പോയിന്റും ഗുഹയൊക്കെ ഇല്ലേ, കുറച്ചു കാലം മുന്നേ നമ്മൾ അവിടെ വന്നതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ മുകളിലേക്കാം, കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. അപ്പൊ അവിടേക്ക് പോണ വഴിയില് അമ്പലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ കോൺക്രീറ്റ് റോഡ്, അത് കൂടെ കുറച്ചു ദൂരം പോയിട്ടുണ്ടെങ്കിൽ തന്നെ കുളവെട്ടിക്കാട് നമുക്ക് കാണാൻ പറ്റും. മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊഴിച്ചിട്ടുള്ള ഒരു ചാലിനുള്ളിൽ കൂടെ ആളുകളൊക്കെ നടന്നിട്ട് വഴി പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മളിതിൻ്റെ ഉള്ളിൽ കടക്കാനായിട്ട്. അത് ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നു വന്ന വഴി. എന്താല്ലേ ഈ നിക്കണതാണ് വാദംകൊള്ളി തേന്മാവ്, അങ്ങനെ കുറെ പേരിൽ അറിയപ്പെടുന്ന സാക്ഷാൽ കുളവെട്ടി. അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന ഈ മരം ലോകത്തിലാകെ 300 എണ്ണേ ഉള്ളൂ. അതിൽ 100 എണ്ണം നിലനിൽക്കുന്നത് നമ്മളെ നിൽക്കുന്ന കലശമലയിലാണ്. ഈ കുളവെട്ടി മരങ്ങള് നിലനിൽക്കുന്ന പ്രദേശത്ത് ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങുന്ന ജലത്തിന് ആഴത്തിലുള്ള വേര് പടലം കൊണ്ട് തടഞ്ഞു നിർത്തി ഇത് നിലനിൽക്കുന്ന പ്രദേശം ഒരു ചതുപ്പ് നിലമാക്കിയിട്ട് മാറ്റിയെടുക്കാൻ ഈ കുളവെട്ടി മരങ്ങൾക്ക് കഴിയും. അധികം കൊമ്പും ചില്ലൊന്നുമില്ലാതെ ഒറ്റ തടിയായിട്ട് മുകളിൽ പോയി മുകൾ ഭാഗത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന രീതിയിലാണ് കുളവെട്ടി ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ സൂര്യപ്രകാശം പോലും ശരിക്കും കിടക്കാതെ ഒരു ഇരുട്ട് പിടിച്ച അന്തരീക്ഷത്തിന്റെ ഉള്ളില് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഏത് സമയത്ത് വന്നാലും. കുറച്ചുകൂടി നമുക്ക് കുളവെട്ടിക്കാരൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം. അങ്ങനെ നീരുറവാ പിടിച്ചു നിർത്തുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊന്നും ജലക്ഷാമം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ നല്ല കട്ട വേനൽക്കാലത്തും കലശമലക്കുന്നിന് ജലസമൃദ്ധി ഉണ്ടാകാൻ കാരണം ഈ കുളവെട്ടി മരങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. ഒറ്റയ്ക്കും കൂട്ടമായിട്ടൊക്കെ നല്ല ഉയരത്തിൽ വളരുന്ന ഈ മരത്തിന് 100 ആണ്ടുകളോളം പ്രായമുണ്ട്. വൻമരമായിട്ട് മാറുന്ന വൃക്ഷത്തിന്റെ തടി ഫർണിച്ചറിന് ഉപയോഗിക്കാം. ഈ മരത്തിന്റെ ഇലയും അതിന്റെ തൊലിയും വാതരോഗത്തിന് മരുന്നായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. കുറെ കൊമ്പും ചില്ലുന്നില്ലാതെ നേരെ ഒറ്റ തടിയായിട്ട് പോയിട്ട് മുകളില് പന്തലിച്ച് നിൽക്കുന്ന രൂപത്തിലാണ് കുളവെട്ടിയുള്ളത്. ഇങ്ങനെയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ സൂര്യപ്രകാശമൊന്നും കടക്കാതെ ഇരുണ്ടൊരു കാലാവസ്ഥയും നല്ല തണുത്ത അന്തരീക്ഷമാണ്. ഇതിൻ്റെ ഉള്ളിലെ അധികം ആൾക്കാരൊന്നുമില്ലാതെ ഒരു ഇരുട്ട് പിടിച്ച അന്തരീക്ഷവും നല്ല തണുത്ത കാലാവസ്ഥയും കുളവെട്ടി മരങ്ങളും കാട്ടുവള്ളിയും അമ്പലത്തിന്റെ ബാക്ക് സൈഡും എല്ലാം കൂടിയിട്ട് ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമുണ്ട് കുളവെട്ടിക്കാടിൻ്റെ ഉള്ളില്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, ഗ്ലാസ്, കുപ്പി, അച്ചാർ കവറ്, മിച്ചർ കവറ് ഒന്നിനും ഒരു കുറവുമില്ല. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെങ്കിലും ഇതുപോലെയുള്ള സാധനങ്ങളിടയിൽ ഒന്ന് ഒഴിവാക്കേണ്ടതാണെന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒന്ന് തോന്നിയതാണ്. ഇനി ഇവിടുന്ന് തിരിച്ച് മുകളിലേക്ക് നടന്ന് കയറേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നടന്നല്ലേ പറ്റൂ, നടന്നു നോക്കാം.